أنعم علينا بالإيمان وهدانا إلى الإسلام. الحمد لله الذي وفقنا لبناء المساجد وعمارتها والصلاة فيها والقيام بحقوقها، والصلاة والسلام على سيدنا محمد عمر المساجد وحثنا على بناء المساجد والقيام بشروطها، وعلى آله وأصحابه الذين قاموا بعمارة المساجد والمعاهد والشرائع الدينية. أيها الإخوة المؤمنون، أيها الحفل الكريم، فتحنا هذا اليوم هذا المسجد الجامع بصلاة المغرب، مسجد خلفان بن السيف بن الصالح العامري، جعل الله هذا المسجد في ميزان حسناته، وجعل هذا المسجد ذخيرة له يوم القيامة، وجعله سببا لدخول الجنة. أيها المؤمنون، علينا أن نعمر المساجد بالصلوات الخمس جماعة والأذكار والصلاة وتلاوة القرآن وتعليم العلم وتعلمه. هذه العمارة علامة الإيمان والمؤمنين. يقول الله سبحانه وتعالى: إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله. الحمد لله، قام بإنشاء هذا المسجد سعادة السيد خلفان ابن السيف ابن السالم، ولولا هذه المساعدة منه لما نستطيع أن نبني هذا المسجد. عليكم أن تكونوا داعين الله سبحانه وتعالى لبني هذا المسجد ولوالديه ولأسرته وعياله وأهله. يا إخوة الإسلام، جعل الله بني هذا المسجد في فسيح جناته وأدخله في رحمته، وبارك الله له ولأهله وعياله وأقاربه في جميع أفعالهم وتجاراتهم وكسبهم ومعاملاتهم وجميع أمورهم. وصلى الله على سيدنا محمد وآله وصحبه أجمعين، والحمد لله رب العالمين. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പള്ളിയിൽ ഉദ്ഘാടനത്തിന് വരാതിരിക്കാൻ ഉദ്ദേശിച്ചതായിരുന്നു. എൻ്റെ
ഭാര്യയുടെ അളാപ്പാണ്. ഇപ്പോ വൈകുന്നേരം 4 മണിക്ക് മരണപ്പെട്ടു. അവർ സുഖല്ലാതെ കിടക്കായിരുന്നു. അതുകൊണ്ട് മയ്യത്തുസ്കാരം ഇപ്പോൾ രാത്രി 9 മണിക്ക് തച്ചമ്പോയിൽ പള്ളിയിൽ നടക്കാൻ പോവുകയാണ്. ഞാനങ്ങോട്ട് എത്തുന്നു. അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നില്ല. എല്ലാവരും പ്രസംഗിക്കാൻ ധാരാളം ആളുകൾക്കുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മുടെ കല്ലേരി സയ്യിദന്മാർ അവരാണ് ഇതിന് മുന്നിട്ടിറങ്ങിയത് അല്ലേ. അവരെ കൂടെ നാട്ടുകാരായ എല്ലാവരും വളരെയധികം സഹകരിച്ചു. സ്ഥലവും ബഹുമാനപ്പെട്ട സയ്യിദന്മാർ തന്നതാണ്. അൽഹംദുലില്ലാഹ്, വല്ലാത്ത ഒരു നിഅമത്താണ്. ആ നിഅമത്തിന് നമ്മൾ ശുക്ര് 2 വിധത്തിൽ ചെയ്യണം. ഒന്ന്, ബഹുമാനപ്പെട്ട സയ്യിദന്മാർ അവരുടെ മരണപ്പെട്ടുപോയ പിതാവിനും മാതാവ് പണ്ടോ മാതാവിനും മരണപ്പെട്ടുപോയ ഒരാൾക്ക് അടുത്ത് വയ്ക്കാറ് ഉണ്ടാവും. ഇതെല്ലാം ഇതിൽ പങ്കെടുക്കേണ്ടവരായിരുന്നു. ആ 2 മരണപ്പെട്ടുപോയ ചേട്ടന്മാർക്കും എല്ലാം നിങ്ങൾ ദുആ ചെയ്യണം. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അള്ളാഹു അവരെ വെറുതെ എത്തിക്കൊടുക്കട്ടെ. ഈ പള്ളിയുടെ ഉദ്ഘാടനം കണ്ട് സന്തോഷിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു അവരെ ഉൾപ്പെടുത്തട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹു ഹയാത്ത് നീട്ടിത്തരട്ടെ. ഈമാനോടുകൂടി, തഖ്വയോടുകൂടി, ഇസ്സത്തോടുകൂടി വളരെ കാലം ഇവിടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് ആയുസ് നീട്ടിത്തരട്ടെ. ഈ പള്ളിക്ക് വേണ്ടി ആരെല്ലാം വാക്കുകൊണ്ടും ധനം കൊണ്ടും മറ്റ് വിധേയ സഹായിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം അള്ളാഹു വലിയ പ്രതിഫലം നൽകട്ടെ. പ്രതിഫലം വായിച്ചിട്ടൊന്നല്ല, എന്നാലും അള്ളാഹു താല വലിയവനാണ്. അവൻ്റെ റഹ്മത്ത് വിശാലമാണ്. ആ റഹ്മത്ത് അവൻ നമുക്ക് ചെയ്തു തരികയാണ്. അള്ളാഹു താല അവൻ്റെ റഹ്മത്തിന് നമ്മളെല്ലാവരും നമ്മൾ നിസ്കരിക്കുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വഴിപ്പെട്ട് നിസ്കരിക്കും. അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വഴിപ്പെട്ട് നാം സലാത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വഴിപ്പെട്ട് നാം സദഖ ചെയ്യുന്നു, പള്ളി ഉണ്ടാക്കുന്നു. ഇതെല്ലാം നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വഴിപ്പെട്ട് അവൻ പറഞ്ഞത് ചെയ്യുകയാണ്. അപ്പൊ അവൻ തീർച്ചയായും സാധുക്കളായ നമുക്ക് റഹ്മത്ത് ചെയ്യും. അനഴിന്ത തന്നെ അഭിതി മീ, എൻ്റെ അടിമകൾ എന്നെ കൊണ്ട് എന്താണോ ഭാവിക്കുന്നത് ഞാനതുപോലെ ചെയ്യും. എൻ്റെ റഹ്മത്ത് വാസിയത്താണ്, വിശാലമുള്ളതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അല്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹു നമുക്ക് ഒരു കണ്ണിൻ്റെ ഒരു കാഴ്ച തന്നതിന് പകരം മരണം വരെ വാക്ക് ചെയ്താൽ മതിയാവോ? മതിയാവില്ല. നമ്മുടെ ശരീരത്തിൽ ഒരു രോമം മുളപ്പിച്ചതിന് പകരമായിട്ട് മരണം വരെ വാക്ക് ചെയ്താൽ മതിയാവുകയില്ല. അങ്ങനെയുള്ള എത്രയോ നിഅമത്തുകൾ ചെയ്തു. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല കോലത്തിൽ ലോകത്ത് മറ്റൊരു ജീവിയും ഇല്ലാത്ത വിധം നല്ല കോലത്തിൽ നല്ല ബുദ്ധിയും നല്ല തല്ലേടവും എല്ലാം നൽകിക്കൊണ്ട് മനുഷ്യനെ അള്ളാഹു തആല പഠിച്ചു. പക്ഷേ ഹുമ്മറദ്ദനഹു അസ്ഫല സാഫിലി, ആ മുന്തിയ മനുഷ്യന് ഏറ്റവും നീചവും നികൃത്തവുമായി പോകുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. ഇല്ലല്ലതിനാമനുവാകുന്ന സ്വാലിഹാത്ത്, ഈമാനും സൽക്കർമ്മവും ഇല്ലെങ്കിൽ അങ്ങനെ മോശമായി പോകും. അതുകൊണ്ട് എല്ലാവരും
വിശ്വാസം നല്ലോണം ഉറപ്പിച്ച് ഇപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായി പല അഭിപ്രായക്കാരും പറയുന്നു അവിടെ മല പൊട്ടിച്ചിട്ടാണ് ഇവിടെ മല മണൽ വാരാത്തുകൊണ്ടാണ് മണൽ വാരിയിട്ടാണെങ്കിൽ 100 അഭിപ്രായം അതല്ല അഭിപ്രായമുണ്ട് പക്ഷെ അള്ളാഹുവിന്റെ സമയത്തായ അള്ളാഹ് ആ അള്ളാഹു തടുക്കാൻ ഒരു മനുഷ്യരെ കൊണ്ടും കിട്ടും പക്ഷേ ആ വെള്ളപ്പൊക്കമുണ്ടായതും മരിച്ചതും ഒക്കെ അള്ളാഹുവിൻ്റെ വിധി കൊണ്ടാണ് എന്ന് പറയുന്നത് നമ്മൾ ഒറ്റ കൂട്ടൽ അതുകൊണ്ടാണെങ്കിൽ ആ മർദ്ദം എവിടുന്ന് വന്നു അതെല്ലാം ചിന്തിക്കുന്നത് മുസ്ലിം സമുദായം മാത്രമാണ് ഉള്ളത് നാം അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച് അള്ളാഹുവിൽ തക്വ ചെയ്യുക അള്ളാഹു തന്നെ നമ്മളെ എല്ലാ ദോഷങ്ങളും പുറത്തു തരട്ടെ അള്ളാഹു തന്നെ എല്ലാ ഹലാലായ മുറാദുകളും ഹസലാക്കി തരട്ടെ ഈ പള്ളിക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്ത വാൾഡിയർമാർക്കും പ്രവർത്തകന്മാർക്കും ഈ സ്ഥലം തന്ന സയ്യിദന്മാർക്കും അതുപോലെ എല്ലാവർക്കും അള്ളാഹു തല ദോഷം പുറത്തു തരട്ടെ രണ്ടു വീട്ടിലും വിജയത്തിലാക്കി തരട്ടെ അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ